ഹായ്, എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറ കിഴക്കേക്കോട്ട ജംഗ്ഷനിൽ നിന്നും ഒരു 150 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ഇവിടെ നിന്നും ഒരു 100 മീറ്റർ ചുറ്റളവിൽ തന്നെയാണ് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ, തൃപ്പൂണിത്തറ മാർക്കറ്റ് ഇതെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. തൃപ്പൂണിത്തറയിലേക്കുള്ള മെട്രോയുടെ എൻഡിങ് വരുന്നത് തന്നെ ഇവിടെ നിന്ന് 100 മീറ്റർ മാത്രം മാറിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എളുപ്പത്തിലേക്ക് എറണാകുളത്തേക്കാണെങ്കിലും കാക്കനാടേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്നൊരു ലൊക്കേഷനിലാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ ഇവിടെ നിന്നും ഒരു 100, 150, 200 മീറ്റർ ചുറ്റളവിലൊക്കെ തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ തൃപ്പൂണിത്തറ ശ്രീ പൂർണത്രയേശ്വര ക്ഷേത്രം എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ നിന്നും വളരെ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് എന്ന് പറയുന്നത് 6.5 സെൻറ് സ്ഥലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ടൊരു 2400 സ്ക്വയർ ഫീറ്റ്, നമ്മൾ പറയുമ്പോൾ 2400 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ കൂടിയിട്ടാണ് ഈ കാണുന്ന വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. അപ്പോൾ വീടിൻ്റെ പുറത്തു നിന്നുള്ള ആ ഒരു ദൃശ്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു. ഒരു നല്ലൊരു മതിൽക്കെട്ടിലും ഗേറ്റിനും ഒക്കെ അകത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഏരിയ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരു 6-7 കാറുകൾ വരെ നമുക്കിവിടെ യാതൊരു കൺജഷനും ഇല്ലാതെ സുഗമമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഇങ്ങനെ വിശാലമായി പരന്നു കിടക്കുന്ന ഒരു സ്പേസാണ് ഈ കാണുന്ന വീടിന് മുന്നിലായിട്ട് ഉള്ളത്. വീട് പൊതുവേ ഒരു വൈറ്റ് കളർ, നല്ല പരിശുദ്ധമായ ഒരു വെള്ള കളർ, വൈറ്റ് കളറാണ് വീടിന് കൊടുത്തിരിക്കുന്ന പെയിൻ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് വരുന്ന പില്ലറുകൾക്ക് മാത്രമാണ് ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ക്ലാഡിംഗ് സ്റ്റോൺസ് പോലുള്ള ചെറിയ വർക്കുകളൊക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളമാണ്. അപ്പം ഈ ഭാഗങ്ങളിലൊക്കെ നല്ല ശുദ്ധമായ കിണർ വെള്ളമാണ് നമുക്ക് കുടിക്കാനായിട്ട് കിട്ടുന്നത്. വീടിന് ഈ ഒരു സിറ്റ് ഔട്ട് ഭാഗത്തേക്കൊക്കെ നമ്മൾ കടക്കുമ്പോൾ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിലുള്ള ഒരു ടൈലാണ് ഇവിടെ എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. 2 സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ കാണുന്നത് വളരെ വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ്. നമ്മളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഇവിടെ വലിയൊരു സോഫ സെറ്റിയോ അല്ലെങ്കിൽ ചെയർസോ എത്ര വേണമെങ്കിലും നല്ല നീളത്തിലിടാവുന്ന തരത്തിലായിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഷോ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നല്ലൊരു പ്യൂരിറ്റിയോട് കൂടിയുള്ള ഒരു ഐശ്വര്യം തോന്നുന്ന ഒരു വീടാണ് നമ്മളിന്ന് മാർബിൾ ഹോംസിലൂടെ കാണിക്കുന്നത്. ഇതാണ് വീടിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഈ വീടിനെക്കുറിച്ച് വേറൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു പുതുതായി കൺസ്ട്രക്ട് ചെയ്ത വീടല്ല, ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു വീടിനെ റീമോഡലിംഗ് ചെയ്ത് വളരെ മനോഹരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിനകത്ത് ഒരുപാട് ധാരാളം ക്യാഷ് മുടക്കി ഇപ്പോഴത്തെ ഒരു മോഡലിലുള്ള വീടാക്കി എടുത്തിരിക്കുകയാണ് ഓണർ ഇതിനെ. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് കാണുന്ന വീടുകളുടെ അതേ മോഡലിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് റൂഫിംഗ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫാൻ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. 4 പാളിയുടെ ജനലും 3 പാളിയുടെ ജനലുമായിട്ട് 2 സൈഡിലായിട്ടാണ് എയർ സർക്കുലേഷനുള്ള ഫെസിലിറ്റി ചെയ്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ടി വി ഒക്കെ വയ്ക്കാനുള്ള സ്പേസ്, ആ ടി വി യൂണിറ്റിൻ്റെ ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തെല്ലാം പോക്കറ്റ് ഷെൽഫുകൾ പോലെ തന്നെയുള്ള ധാരാളം കബോർഡും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഷോക്കേസ് ഐറ്റംസൊക്കെ സൂക്ഷിക്കാനോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗം നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടുത്തെ ഫ്ലോറ് വന്നിട്ട് ഇതെല്ലാം തന്നെ പുതിയതാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷോട് കൂടിയ ഒരു ടൈലാണ് വീടിനകത്ത് ഫുള്ളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്. അപ്പം ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ധാരാളം റൂമുകൾ ഈ വീടിനകത്തുണ്ട്. അത് ഈ വീടെടുക്കുന്ന ആളുടെ കൺവീനിയൻസ് അനുസരിച്ച് അവർക്കിത് എങ്ങനെ വേണമെങ്കിലും കൺവെർട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഡൈനിങ് ഹാളായിട്ട് വേണമെങ്കിലോ ബെഡ്റൂം ആയിട്ട് വേണമെങ്കിലോ ഈ ടി വി ഒക്കെ വയ്ക്കാവുന്ന ഒരു സെക്കൻഡ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ട് ഈ ഒരു വീടിൻ്റെ റൂമുകളെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു റൂം കൊടുത്തിട്ടുണ്ട്. മുകളിലൊരു ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് വന്നിട്ട് ചെറിയൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു കോട്ടൊക്കെയാണ് ഈ കിടക്കുന്നത്. നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല, കാരണം ജസ്റ്റ് നമ്മൾ ഈ വീടിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞപ്പം പെട്ടെന്ന് വന്ന് വീഡിയോ എടുത്തതുകൊണ്ടാണ് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഈ ഒരു കോട്ടെല്ലാം ഇങ്ങനെ തന്നെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു വീടിൻ്റെ ഓരോ റൂമുകളും
വരുന്ന ഈ വീട് എടുക്കുന്ന ആളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൺവെർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ ഇത് നമുക്കൊരു ഡൈനിങ് ഹാളായിട്ടോ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആയിട്ടോ സെക്കൻഡ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ വന്നിട്ട് മുകൾ ഭാഗത്തേക്കാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടുത്തെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ റൂമുകളിലും സെയിം ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഈ രണ്ട് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഷെൽഫ് പോലൊരു ഫെസിലിറ്റി കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ലൊരു സിമെൻറ്റ് കളറിലുള്ള ഫിനിഷോട് കൂടിയ ടൈലാണ്, കളർഫുള്ളായിട്ടുള്ളൊരു ടൈലാണ്, ഫ്ലോർ ടൈലായിട്ടും വോൾ ടൈലായിട്ടും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു നൂതനമായ വീടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് ബാത്റൂമിനകത്തെ ഫെസിലിറ്റികളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു റൂം കഴിഞ്ഞിട്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നും നേരെ ഇറങ്ങുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു മുകളിലേക്കുള്ള സ്റ്റെയറാണ്. അതിൻ്റെ സൈഡിലൂടെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കാണുന്നത് ഇവിടെ ഒരു റൂമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു സൗകര്യം അനുസരിച്ചിട്ട് നമുക്കിത് ബെഡ്റൂമായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഡൈനിങ് ഹാളായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു നാല് പാളിയുടെ ജനാല കൊടുത്തിട്ടുണ്ട്. മുകളിലൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ആ ഒരു അപ്പർ ബെർത്ത് പോലെ ഒരു ഫെസിലിറ്റി കൂടി കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും ഫാനും ഫെസിലിറ്റിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂം ഇതിനൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോറ് കഴിഞ്ഞ് നമ്മൾ ഡോറ് തുറന്ന് നമ്മൾ കണ്ടു ഇവിടെ ഒരു ഡോറുണ്ട്. ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. കിച്ചണൊക്കെ ടോട്ടലായിട്ട് തന്നെ കിച്ചണിൻ്റെ ആ ഒരു ഫേസ് എല്ലാം മാറ്റി പുതിയ രീതിയിലുള്ള കബോർഡുമൊക്കെ കൊടുത്തിട്ട് നല്ല ഫെസിലിറ്റിയോട് കൂടി തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് സാധനങ്ങളും ക്രോക്കറി ഐറ്റംസൊക്കെ സൂക്ഷിക്കാനായിട്ട് ധാരാളം കബോർഡുകൾ മുകളിലും താഴെയുമൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത്. അതുകൂടാതെ തന്നെ ഫ്രിഡ്ജ് റെഫ്രിജറേറ്ററൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് അതിന് വേണ്ടി തന്നെ സെപ്പറേറ്റ് ഒരു പോർഷനും ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഫെസിലിറ്റിയോട് കൂടി ഒരു കിച്ചൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൻ്റെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ആറ് ജനലുകൾ ചെറിയ ചെറിയ ജനലുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ലോണം വെളിച്ചം കടക്കാവുന്ന രീതിയിൽ തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ സ്റ്റോർ റൂം കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കിച്ചണിലേക്ക് അത്യാവശ്യമില്ലാത്ത സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞതിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാം തന്നെ ഷെൽഫ് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളും കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് അങ്ങനെ ഒരു സൗകര്യം കൂടി കൊടുത്തിട്ടുണ്ട്. അതിനും സെപ്പറേറ്റ് ഒരു ഡോറെല്ലാം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ഒരു ഡോറ് തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വീടിൻ്റെ പുറകു വശത്തേക്കായിട്ടാണ്. അവിടെ ആയിട്ടാണ് കിണർ കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ സറൗണ്ടിങ്സ് ഫുള്ളായിട്ട് തന്നെ ടൈലിട്ട് നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം വന്നിട്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് കവർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ സ്പേസ് ആയിട്ട് കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ വീടുകളിലെല്ലാം നമ്മൾ കാണാറുണ്ട്. അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ട് അവിടെ ഒരു സിങ്ക് എല്ലാം വെച്ചിട്ടാണ് നമുക്കൊരു സെക്കൻഡ് ഒരു കിച്ചൺ പോലെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ധാരാളം സ്പേസ് ഉള്ളൊരു സ്ഥലം തന്നെയാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമുക്ക് മരങ്ങളൊക്കെ നമ്മൾ കാണുന്ന കോമ്പൗണ്ടുകൾ വളരെ കുറവാണ്. നമുക്കൊരു തെങ്ങ് ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റോ കാര്യങ്ങളോ ഒക്കെ അത്യാവശ്യം ഒന്ന് ഇടണമെങ്കിലും ഒന്ന് കത്തിച്ച് കളയണമെങ്കിലും ഒക്കെ ആയിട്ട് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് അതിന് വേണ്ടിയിട്ടൊരു പോർഷൻ നമ്മൾ ഇവിടെ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെയൊക്കെ വീടുകളിൽ എന്ന് വെച്ചാൽ സ്ഥല സൗകര്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. 2.5-3 സെൻറ്റ് സ്ഥലങ്ങളിൽ പണിയുന്ന വീടുകളിൽ സ്ഥലം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ എന്തുകൊണ്ടും മറികടക്കുന്ന രീതിയിലാണ് ഈ ഒരു 1.5 സെൻറ്റ് സ്ഥലവും വീടും ഇവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ അങ്ങനെ വീണ്ടും തിരിച്ച് ഇവിടെ നിന്നും കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം കിച്ചൺ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കയറി ഇവിടുത്തെ ഈ ഒരു നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ഏരിയ നമുക്ക് വേണമെങ്കിൽ ഡൈനിങ് ഹാളായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അവിടെ നിന്ന് നമ്മൾ വീണ്ടും വന്ന് മുകൾ ഭാഗത്തേക്കാണ് പോകുന്നത്. മുകളിലേക്ക് നമ്മൾ കയറി പോകുന്ന സ്റ്റെപ്പിൻ്റെ ഈ ഒരു ഭാഗങ്ങളെല്ലാം ഇപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് വുഡ് കൊണ്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടൊക്കെയാണ്. ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി കോൺക്രീറ്റ് കൊണ്ട് തന്നെ വാർത്തിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെയെല്ലാം വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബാറുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോഴത്തെ വീടുകളിലൊക്കെ പെർഗോള ചെയ്യുന്നതിന് പകരം അതിനേക്കാൾ കുറച്ചും കൂടെ ഭംഗിയുള്ളൊരു മോഡലായിട്ട് ഡിസൈനുള്ള 3 വിൻഡോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഇതിൻ്റെ റൂഫും കാര്യങ്ങളും ഒക്കെ പ്ലെയിൻ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൈറ്റും അലങ്കാരങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതല്ലാത്തടത്തോളം ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റെയർ കയറി വന്നു കഴിയുമ്പോഴേക്കും അവിടെ നിന്നും റൈറ്റ് സൈഡിലേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമായിട്ടോ അല്ലെങ്കിൽ ഒരു റീഡിംഗ് റൂമായിട്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് അറ്റാച്ച്ഡ് അല്ലാണെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഇതിനുള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ പ്രെയർ റൂമായിട്ടോ റീഡിംഗ് റൂമായിട്ടോ ഒക്കെ ഇത് യൂസ് ചെയ്യാം. ഇവിടെ ഈ രണ്ട് ഭാഗത്തായിട്ടാണ് ഈ വീടിന് ജനാലകൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തും വന്നിട്ട് അപ്പർ ബെർത്ത് പോലൊരു ഫെസിലിറ്റി നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂം കഴിഞ്ഞാൽ സ്റ്റെയർ കയറി നമ്മളിങ്ങോട്ട് നേരെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിൻഡോസ് വരുന്നത്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിനകത്ത് വന്നിട്ടാണെങ്കിലും ടൈലെല്ലാം നമ്മൾ താഴെ കണ്ട പോലെ അവർ ചെറിയതായിട്ട് സിമൻറ്റ് ഫിനിഷും ജസ്റ്റ് ഫ്ലവേഴ്സിൻ്റെ ഡിസൈനൊക്കെ ഉള്ള ടൈലാണ് ഫ്ലോറിലും വോളിലും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. ഇവിടുത്തെ ബാൽക്കണി രണ്ട് തട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇതുപോലൊരു ബാൽക്കണിയും അതുകൂടാതെ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് വേറൊരു സ്പേസുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്തൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വീഴാതെ നമുക്ക് അവിടെ തീർച്ചയായിട്ടും സൂക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ഈ ഭാഗത്തെല്ലാം വന്നിട്ട് ഹാൻഡ് റെയിൽസ് എല്ലാം ഇതുപോലെ തന്നെ വാർത്തിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കമ്പികളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ റോഡിലൂടെ വണ്ടികൾ പോകുന്നതും കാര്യങ്ങളും ഒക്കെ കാണാം. മാത്രമല്ല ഇതൊരു VIPs താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണെന്ന് പറയാം. തൃപ്പൂണിത്തുറ നിങ്ങൾക്കറിയാം, തൃപ്പൂണിത്തുറ എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തുറ മെയിനായിട്ട് അറിയപ്പെടുന്നത് തന്നെ റോയൽ സിറ്റി എന്നാണ്, രാജനഗരി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ രാജനഗരിയിൽ നമ്മളീ കാണുന്ന വീടിന് ചുറ്റുവട്ടത്ത് താമസിക്കുന്നതെല്ലാം തന്നെ VIPs ആണ്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഏരിയ കൂടിയാണ്. മാത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് എവിടേക്ക് എത്തിപ്പെടാനായിട്ട് വളരെ എളുപ്പമാണെന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു റൂം കടന്ന് നമ്മൾ നേരെ ഇങ്ങനെ വന്നിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് ഈ സ്റ്റെയർ കയറി ആ പോയിന്റിൽ തന്നെ നമ്മൾ വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് പോകുമ്പോൾ ഇവിടെ നിന്നും രണ്ട് റൂമുകളാണ് കാണുന്നത്. ഇവിടെ നിന്ന് ആദ്യത്തെ ഡോറ് തുറന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഇതൊരു ചെറിയ ബെഡ്റൂമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു റൂം ആയതുകൊണ്ട് നമുക്കത് തീർച്ചയായും ബെഡ്റൂം തന്നെയാണെന്ന് പറയാം. ഒരു ചെറിയ സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തായിട്ട് സ്ലൈഡിംഗ് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ സെയിം ടൈലും കാര്യങ്ങളുമൊക്കെയാണ് ഫ്ലോറിലും വോളിലും എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ധാരാളം റൂമുകൾ നമുക്ക് ഈ വീട്ടിലുണ്ട് എന്ന് പറയാം. കാരണം നമ്മൾ എവിടെ നോക്കിയാലും റൂമുകളാണ്. അപ്പം നമുക്ക് ഇപ്പോഴത്തേക്കൊരു വീടുകളുടെ വെച്ചിട്ട് സ്ഥലപരിമിതി വളരെ പ്രശ്നമായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിനെ വെല്ലുന്ന രീതിയിൽ ഒരുപാട് റൂമുകൾ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വരുന്നത് ഇവിടുത്തെ അടുത്ത റൂമിലേക്കാണ്. ഈ ഒരു ബെഡ്റൂം വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു എൽ ഷേപ്പിലുള്ള ഒരു ബെഡ്റൂമാണ്. അപ്പം ഇവിടെ നമുക്ക് ഒരു സൈഡിൽ മാത്രമല്ല ബെഡും കോട്ടും ഒക്കെ ഇടാവുന്നത്, ഏത് സൈഡിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇടാം. അപ്പം ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലാവിഷായിട്ടൊരു സ്ഥലമുള്ളൊരു റൂം വരെ ഈ ഒരു വീട്ടിൽ ഇല്ലെന്ന് തന്നെ പറയാം. ഇവിടുത്തെ വിൻഡോസ് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുള്ള വിൻഡോസാണ്. അതിന് ഇതുപോലെ നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാം. അത് കൂടാതെ ഡബിൾ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ഇതുപോലൊരു ഗ്രില്ലൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സെയിം വിൻഡോ തന്നെയാണ് ഈ ഒരു ഭാഗത്തും വരുന്നത്. അതുകൂടാതെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ ആ സെയിം ടൈല് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് കുറച്ച് താഴ്ന്ന ഒരു ബാത്റൂമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളമൊക്കെ എത്ര ബക്കറ്റിൽ നമ്മൾ ഒഴിച്ചാലും റൂമിനകത്തേക്ക് കയറി വരില്ല. അതൊരു നല്ലൊരു ഫെസിലിറ്റി തന്നെയാണ്. പല വീടുകളിലും നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കാതെ നമ്മൾ ബക്കറ്റൊക്കെ അങ്ങ് കമത്തി ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം നേരെ റൂമിനകത്തേക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. ഇത് കുറച്ച് താഴെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി എന്തായാലും അതിനകത്തുണ്ട്. അപ്പം നമ്മൾ ഈ വീടിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ കവർ ചെയ്ത് കഴിഞ്ഞുവെന്ന് പറയാം. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു വീട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നും കാര്യങ്ങളുമൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നമുക്കിനി ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പം ഈ വീട് എന്ന് പറയുന്നത് 6.5 സെൻറ്റ് സ്ഥലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6.5 സെൻറ്റ് സ്ഥലത്തിൽ 2400 സ്ക്വയർ ഫീറ്റിൽ എത്ര ബെഡ്റൂമാണെന്നുള്ളത് നമുക്ക് എണ്ണം എടുത്ത് തന്നെ പറയേണ്ടി വരും. ഒരുപാട് ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,70,00,000 രൂപയാണ്. അത് തീർച്ചയായിട്ടും നെഗോഷ്യബിളാണ്. അപ്പോൾ ഈ കാണുന്ന വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക.
അടുത്ത ഒരു വീടിൻ്റെ മനോഹരമായ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.